നമസ്കാരം. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മണിപ്പൂരിലെ വംശീയ കലാപം. അനുദിനം അനുദിനം ഓരോരോ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായും കേന്ദ്ര സർക്കാർ ഊർജിതമായിട്ടുള്ള ശ്രമമാണ് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ നമ്മൾ നേരത്തെ വാർത്ത ചെയ്തിരുന്നു, എൻ എസ് ഡി കമാൻഡോസിനെ ഉൾപ്പെടെയുള്ള സംഘത്തെ മണിപ്പൂരിലെ സംഘർഷബാധിത പ്രദേശങ്ങളിലേക്ക് ഇവരെ കേന്ദ്ര സർക്കാർ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്നത് മണിപ്പൂരിൽ കഴിഞ്ഞ മാസം ഒക്കെ നടന്ന സംഘർഷങ്ങളുടെ ചില ചില വീഡിയോകളാണ്. അതാണ് വീണ്ടും വീണ്ടും സെൻസിറ്റീവായിട്ടുള്ള ഈ ഒരു വിഷയത്തെ ആളിക്കത്തിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് എല്ലാ കേന്ദ്രമന്ത്രിമാരും കൃത്യമായ രീതിയിൽ അവർ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് യാതൊരു മടിയുമില്ല. പക്ഷേ പ്രതിപക്ഷം ആവശ്യമില്ലാതെ പാർലമെന്റ് തടസ്സപ്പെടുത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന്റെ ഒരു വലിയ പ്രസ്താവന വന്നിരിക്കുന്നത്. എന്തായാലും ഈ മണിപ്പൂരിലെ അക്രമങ്ങൾ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നാണ് അനുരാഗ് താക്കൂർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് മണിപ്പൂരിലടക്കം കുറ്റകൃത്യങ്ങളുടെ ആകെ നിരക്ക് വലിയ തോതിൽ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായ ചില സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത് തന്നെ പുറത്തു വരുമെന്നും അദ്ദേഹം പറയുന്നു. ഏത് തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളാണ് മണിപ്പൂരിൽ ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു അന്വേഷണത്തിലാണ് കൃത്യമായും കേന്ദ്ര ഏജൻസികൾ എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. പോലീസിന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ക്രമസമാധാന നില പുനഃസ്ഥാപിക്കാൻ വേണ്ടി പട്ടാളത്തെ വരെ അവിടേക്ക് അയച്ചിട്ടും ചില ന്യൂട്രൽ പോയിന്റുകളിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, അത് കൃത്യമായ രീതിയിൽ ആരുടെ സ്വാധീന പ്രദേശത്താണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകുന്നത്, അതിന് പിന്നിലെ കാരണം എന്താണ് എന്ന തരത്തിലേക്കുള്ള ഒരു ഗ്രാസ് റൂട്ട് ലെവൽ അന്വേഷണം കൂടി കേന്ദ്ര ഏജൻസികൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ധ്വനി കൂടി മന്ത്രിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മണിപ്പൂരിലെ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ഈ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നു, അതിനാണ് അവർ ആവശ്യമില്ലാതെ പാർലമെന്റിൽ ബഹളം വെക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എയുടെ കാലത്ത് മണിപ്പൂരിൽ 6 മാസമാണ് തുടർച്ചയായി അക്രമം ഉണ്ടായതെന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇക്കുറി സാധ്യമായതെല്ലാം കലാപം അടിച്ചമർത്താൻ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 4 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തു. ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാനുള്ള കാരണം എന്താണെന്ന് പ്രതിപക്ഷം ജനങ്ങളോട് പറയണമെന്നും അനുരാഗ് താക്കൂർ പറയുന്നു. എന്തായാലും മണിപ്പൂരിന്റെ പേരിൽ വലിയ ബഹളമുണ്ടാക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് അവർ ഭരിക്കുന്ന രാജസ്ഥാനിലെ ഭീകര വാഴ്ചയെക്കുറിച്ച് മിണ്ടാത്തതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കേസുകളിൽ ഇന്ത്യ മഹാരാജ്യത്തെ രാജസ്ഥാനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന ഔദ്യോഗിക കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ ഈ ഒരു വലിയ വിമർശനം. 1 വർഷത്തിനിടെ 22% സ്ത്രീകൾക്കെതിരായ ബലാത്സംഗ കേസുകളും രാജസ്ഥാൻ എന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് നടന്നത്. മന്ത്രി രാജേന്ദ്ര സിംഗ് ഗൂഡയെ രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ പുറത്താക്കിയത് എന്തിനാണ് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കരോലി, ജോധ്പൂർ, ബിക്കാനീർ, ഉദയ്പൂർ എന്നിവിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന അക്രമങ്ങളെക്കുറിച്ച് അവർ മിണ്ടുന്നില്ല, കോൺഗ്രസ് മിണ്ടുന്നില്ല, പ്രതിപക്ഷം മിണ്ടുന്നില്ല. പശ്ചിമ ബംഗാളിലെ കാര്യം പറയുമ്പോൾ അവർ വായ പൂട്ടിക്കെട്ടും. ഹൗറയിലും മാൾഡയിലും സ്ത്രീകൾ നേരിടുന്ന അപമാനം ഞെട്ടിപ്പിക്കുന്നതാണ്. മമതയുടെ മാതൃസ്നേഹം എവിടെയാണ്? മണിപ്പൂർ വിഷയത്തിൽ മാത്രമേ അത് പൊട്ടിയൊഴുകുകയുള്ളൂ എന്നും അനുരാഗ് താക്കൂർ പരിഹസിക്കുന്ന ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കെതിരായ ഏത് കുറ്റകൃത്യം എവിടെ നടന്നാലും കുറ്റകൃത്യം തന്നെയാണ്. ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് പരിശോധനാ സംഘത്തെ അയക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? മണിപ്പൂരിൽ സന്ദർശനം നടത്തിയ രാഹുൽ ഗാന്ധി സ്വന്തം തട്ടകമായിട്ടുള്ള സ്വന്തം പാർട്ടി ഭരിക്കുന്ന രാജസ്ഥാനിലും സ്വന്തം സഖ്യകക്ഷിയായിട്ടുള്ള നിതീഷ് കുമാർ ഭരിക്കുന്ന ബീഹാറിലേക്കും മമത ഭരിക്കുന്ന ബംഗാളിലേക്കും സന്ദർശനം നടത്തുമ്പോൾ അവിടുത്തെ ദുരിത ബാധിതരെ, കലാപത്തിന് അക്രമത്തിന് ഇരയായിട്ടുള്ള സ്ത്രീകളെ സന്ദർശിക്കുമോ എന്നും അനുരാഗ് താക്കൂർ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് മണിപ്പൂർ മാത്രം നിങ്ങൾ ആയുധമാക്കുന്നത്? കേന്ദ്ര സർക്കാരിന് എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെയാണ്. മുഖ്യമന്ത്രിമാർക്കാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം, അതാണ് അതിൻ്റെ രീതി എന്ന് തന്നെയും അനുരാഗ് താക്കൂർ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഉത്തരമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ മണിപ്പൂർ വിഷയത്തിൽ വിശാല മനസ്സോടെ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബഹളം വെച്ചുകൊണ്ട് പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അലങ്കോലപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എടുക്കുന്ന ഒരു രാഷ്ട്രീയ ലൈൻ. അത് ഏറ്റവും അധികം വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും മണിപ്പൂരിൽ നടന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അതേപോലെ തന്നെയാണ് രാജസ്ഥാനിൽ, അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ 22% നടക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലാണെന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. മണിപ്പൂർ
മണിപ്പൂരിലും നടന്നതിനെ സമാനമായിട്ടുള്ള ആക്രമണമാണ് രാജസ്ഥാനിലെ സ്ത്രീകൾ നേരിട്ടത് അതേപോലെ മമതയുടെ ബംഗാളിലെ സ്ത്രീകൾ നേരിട്ടത് അതേപോലെ നിതീഷിന്റെ ബീഹാറിലെ സ്ത്രീകളും നേരിട്ടത് ഏതായാലും ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടിക്കൊണ്ട് മണിപ്പൂർ എന്നത് മാത്രം ആയുധമാക്കുന്നത് അവിടെ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതൊരു വംശീയ സംഘർഷമാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് ആ വംശീയ സംഘർഷം നീണ്ടുപോയത് 6 മാസത്തോളമാണ് ആ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാതിരുന്ന കോൺഗ്രസ് ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം.